ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത് കുറച്ച് കിച്ചൺ ടിപ്സാണ് കേട്ടോ. അപ്പോൾ നമുക്കൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് പച്ചക്കറി ഒരുപാട് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതൊന്ന് വാഷ് ചെയ്യുക. വാഷ് ചെയ്തിട്ട് വെള്ളം വാർന്ന ശേഷം വെള്ളം ഒന്ന് നല്ലോണം തുടച്ചെടുക്കുക. തുടച്ചെടുത്തിട്ട് ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് സിപ്പ് ലോക്ക് ബാഗിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരുപാട് ദിവസം നമുക്കതിൻ്റെ ഫ്രഷ്നെസ് നഷ്ടപ്പെടാതെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ പച്ചമുളകാണെങ്കിൽ അതിൻ്റെ ഞൊട്ടൊന്ന് കളഞ്ഞിട്ട് വേണം വെക്കാനായിട്ട്. അപ്പോൾ നമുക്ക് കുറേ ദിവസം കേടുകൂടാതെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ നാരങ്ങ ഒരു പേപ്പർ കവറിലാക്കിയിട്ട് സിപ്പ് ലോക്ക് ബാഗിലാക്കി വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 2-3 ആഴ്ച വരെ ഫ്രഷ്നെസ് ഒന്നും നഷ്ടപ്പെടാതെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ നാരങ്ങ ഒന്ന് ഡ്രൈ ആയിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ചൂടുവെള്ളത്തിലിട്ട് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ പെട്ടെന്ന് പിന്നെ പിഴിഞ്ഞെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് എല്ലാവർക്കും പറ്റുന്നൊരു സംഭവമാണ് സവാള കട്ട് ചെയ്യുമ്പോൾ കണ്ണിൽ നിന്നും വെള്ളം വരുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് സവാള ഒരു 5 മിനിറ്റ് തണുത്ത വെള്ളത്തിലിട്ട് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ നമുക്ക് കണ്ണിൽ നിന്ന് വെള്ളം വരാതെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ വെണ്ടക്ക കുക്ക് ചെയ്യുമ്പോൾ വഴുവഴുപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കുക്ക് ചെയ്തെടുത്താൽ നമുക്ക് ഈ ഒരു പ്രശ്നം പരിഹരിക്കാം. അതുപോലെ വെണ്ടക്ക ക്ലീൻ ചെയ്ത ശേഷം നന്നായിട്ട് തുടച്ചെടുത്തിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിലും നമുക്ക് അങ്ങനെ വരാതെ നല്ല ഫ്രഷായിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അതുപോലെ ചേന, ചേമ്പ് ഇതൊക്കെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കൈയൊക്കെ ചൊറിച്ചിൽ അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ പുരട്ടി കൊടുക്കുക. എന്നിട്ട് കട്ട് ചെയ്തെടുത്താൽ ആ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാം. അതുപോലെ മീൻ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഭയങ്കര സ്മെല്ല് വരാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിൽ നാരങ്ങ നീര് അല്ലെങ്കിൽ വിനീഗർ അതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ആ ഒരു വെള്ളത്തിൽ 1/2 മണിക്കൂർ നേരം മീനിട്ട് വെക്കുക. അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു പ്രശ്നം പരിഹരിക്കാം. അതുപോലെ മീൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴും ഭയങ്കര സ്മെല്ല് വരാറുണ്ട്. അപ്പോൾ അതിനും ഇങ്ങനെ ചെയ്തെടുക്കുന്നത് നല്ലതാണ്. അതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ മീൻ രുചി കൂടത്തേ ഉള്ളൂ നമുക്ക് ഇങ്ങനെ ചെയ്ത് കുക്ക് ചെയ്യുമ്പോൾ. പിന്നെ നമ്മൾ ചിക്കൻ ആണെങ്കിലും ഫിഷ് ആണെങ്കിലും മാരിനേറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഒന്ന് നാരങ്ങ നീര് അല്ലെങ്കിൽ വിനീഗർ പുരട്ടി കൊടുത്ത ശേഷം മാരിനേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മസാല ആ ഒരു ഫിഷ് അല്ലെങ്കിൽ ചിക്കനിലോട്ട് പെട്ടെന്ന് പിടിക്കും. പിന്നെ അതുപോലെ ഫിഷ് ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എണ്ണ പൊട്ടിത്തെറിക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു എണ്ണയിലോട്ട് 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രശ്നം ഒഴിവാക്കാൻ പറ്റൂ കേട്ടോ. പിന്നെ ഉണക്ക മീനിൽ ഉപ്പ് കൂടുതലുണ്ടെങ്കിൽ നമ്മളത് കഴുകിയെടുക്കുമ്പോൾ ആ ഒരു വെള്ളത്തിൽ 1-2 മിനിറ്റ് ന്യൂസ് പേപ്പർ ഒരു ചെറിയ കഷ്ണം ന്യൂസ് പേപ്പർ ഇട്ട് വെച്ചാൽ പെട്ടെന്ന് ഉപ്പ് വലിച്ചെടുക്കും. അപ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നം ഇങ്ങനെ പരിഹരിക്കാം. പിന്നെ നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ എരിവും പുളിയും ഒക്കെ കൂടുതലായാൽ അതിലോട്ട് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എരിവും പുളിയും ഒക്കെ കുറച്ച് മാറിക്കിട്ടും അങ്ങനെ ചെയ്യുമ്പോൾ. പിന്നെ അതുപോലെ കറിയിൽ ഉപ്പ് കൂടിപ്പോയാൽ നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളതാണ് ചപ്പാത്തിൻ്റെ മാവ് ഒരു ഉരുള ഇട്ട് കൊടുത്താൽ മതിയെന്ന്. പക്ഷേ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചപ്പാത്തിൻ്റെ മാവൊക്കെ കുറച്ചെങ്കിലും കുഴച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് നമുക്ക് എളുപ്പമായിട്ട് ഒരു ഉരുള ചോറ് ഒന്ന് കിഴി കെട്ടിയിട്ട് ഒരു 5-10 മിനിറ്റ് ആ ഒരു കറിയിലോട്ട് ഇട്ട് കൊടുത്താൽ അതിൻ്റെ ഉപ്പ് മാറിക്കിട്ടും. പിന്നീട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഉരുള മാറ്റിയാൽ മതി. പിന്നെ നമ്മൾ ഇറച്ചി വേവിക്കുമ്പോൾ ഒരു പകുതി വേവാകുമ്പോൾ നമ്മൾ അതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുത്ത് വേവിച്ചെടുക്കുകയാണെങ്കിൽ ആ ഒരു ഇറച്ചി നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ സവാളയൊക്കെ അരച്ചുണ്ടാക്കുന്ന കറി ബട്ടർ ചിക്കൻ ബട്ടർ പനീർ അതുപോലുള്ള കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ വെള്ളത്തിന് പകരം ഫ്രഷ് ക്രീം കുറച്ച് ലൂസായിട്ട് പാല് പോലെ ആക്കിയിട്ട് വെള്ളത്തിന് പകരം ചേർത്ത് കൊടുത്താൽ ആ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ മുട്ട ഓംലെറ്റ് ചെയ്തെടുക്കുമ്പോൾ അതിലോട്ട് 1 ടേബിൾ സ്പൂൺ 1-2 ടേബിൾ സ്പൂൺ വെള്ളം അല്ലെങ്കിൽ പാല് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് കൂടും. അതുപോലെ നമ്മൾ ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിൽ കലക്കിയെടുത്തിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മിക്സായി കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മൾ പുട്ടുണ്ടാക്കുമ്പോൾ പുട്ട് പൊടിഞ്ഞു പോകാതെ നമുക്ക് പുട്ട് കൂട്ടിയിൽ നിന്ന് മാറ്റിയെടുക്കാനായിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം റിമൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പൊടിഞ്ഞു പോകാതെ പുട്ട് കൂട്ടിയിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളത്തിൽ മാവ് കുഴച്ചെടുത്താൽ നല്ല സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ബാലൻസുള്ള ചപ്പാത്തി മാവ് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തി മാവിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്തിട്ട് എയർ ടൈറ്റുള്ള കണ്ടെയ്നറിൽ വെക്കുകയാണെങ്കിൽ മാവ് ഒട്ടും ഡ്രൈ ആകത്തില്ല. അതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പൂരി ഉണ്ടാക്കിയെടുക്കാനായിട്ട് മാവിലോട്ട് 1 കപ്പ് മാവിലോട്ട് 1 ടേബിൾ സ്പൂണ് റവ എന്ന പോലെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പൂരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.
പിന്നെ മുളക് അരച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് അരഞ്ഞ് കിട്ടാനായിട്ട് കുറച്ച് നേരം ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അരച്ചെടുക്കാൻ പറ്റും. നല്ല അരഞ്ഞ് കിട്ടും മുളക്. അതുപോലെ കറിക്ക് നല്ല കളർ കിട്ടണമെങ്കിൽ കാശ്മീരി മുളക് യൂസ് ചെയ്താൽ മതി. സാലഡ് ഉണ്ടാക്കുമ്പോൾ വെള്ളം കൂടിപ്പോയാൽ 2 കഷ്ണം ബ്രെഡ് സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. വെള്ളം വലിച്ചെടുത്ത് പാകത്തിനായിക്കോളും. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി അരച്ചെടുക്കുമ്പോൾ അതിലോട്ട് വിനീഗറും ഉപ്പും കൂടെ ചേർത്തിട്ട് അരച്ചെടുത്താൽ നമുക്ക് കൂടുതൽ നാൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിൻ്റെ ആ ഒരു സ്മെല്ലും മാറിക്കിട്ടും. അതുപോലെ മയണൈസ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ലൂസായി പോയാൽ അതൊരു അരമണിക്കൂറൊന്ന് ഫ്രീസറിൽ വെച്ച ശേഷം പിന്നീട് ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള മയണൈസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ അച്ചാർ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഉപ്പ് കൂടിപ്പോയാൽ അതിലോട്ട് കുറച്ച് തേങ്ങാവെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാം. അതുപോലെ പുഡിംഗ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തതും പാലും കൂടെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ പാല് പിരിഞ്ഞ പോലെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് ചൂടാറി കഴിയുമ്പോൾ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. നല്ലോണം ചൂടാറി കഴിയുമ്പോൾ മാത്രം ബ്ലെൻഡ് ചെയ്യുക കേട്ടോ, അല്ലെങ്കിൽ അത് ഫുള്ള് പുറത്ത് വരും. അപ്പോൾ ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ അത് ഓക്കെ ആയിക്കോളും മതി. അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാം. അപ്പോൾ ഇതുപോലെ ഒരുപാട് കിച്ചൺ ടിപ്പ്, യൂസ്ഫുൾ ആയിട്ടുള്ള കിച്ചൺ ടിപ്പ് ഇനിയും ഉണ്ട്. അപ്പോൾ അത് ഇനി ഒരിക്കൽ ഞാനിത് ഷെയർ ചെയ്യാം. അതുപോലെ പ്രാണിശല്യം, ഈച്ച അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കാനായിട്ടുള്ള ടിപ്പും, അങ്ങനെ ഒരുപാട് ടിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഇനിയൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.